നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം നടത്താൻ ഇസ്രായേലിനെ സഹായിച്ചത് ഇറാനോ? ഈ ഒരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു സംശയം ഉയരാൻ കാരണമുണ്ട്? ഇത്രയും വിപുലമായ രീതിയിൽ ഒരേ സമയം ആക്രമണം നടത്തണമെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ പിന്തുണ ഇസ്രായേലിന് കിട്ടിയിരിക്കണമെന്ന് സൈനിക വിദഗ്ധന്മാർ പറയുന്നു. ഹിസ്ബുള്ളയ്ക്ക് വേണ്ട വെടിക്കോപ്പുകളും നൂതന ഉപകരണങ്ങളുമെല്ലാം സിറിയയും ഇറാഖും വഴി എത്തിക്കുന്നത് ഇറാനാണ്. ഇറാൻ വിതരണം ചെയ്ത പേജറുകളിൽ തിരിമറി നടത്താൻ ഇസ്രായേലിന് സാധിച്ചിരിക്കണമെന്നാണ് ഈ ഒരു ആക്രമണ പരമ്പര നടന്നതോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാൻ വിതരണം ചെയ്ത പേജറുകളിൽ ഉയർന്ന സ്ഫോടകശേഷിയുള്ള വസ്തുക്കൾ കുറഞ്ഞ അളവിൽ നിറയ്ക്കണം. 1 മുതൽ 3 ഗ്രാം വരെയാകും പരമാവധി ഒരു പേജറിൽ നിറയ്ക്കാൻ സാധിക്കുക. 1000 കണക്കിന് പേജറുകളിൽ ഇത്തരത്തിൽ സ്ഫോടക വസ്തു നിറയ്ക്കുന്നതിന് ഒരുപാട് സമയം ആവശ്യമാണ്. പുറമേ നിന്ന് കണ്ടാൽ ഒരു കുഴപ്പവും തോന്നിക്കുകയും ചെയ്യരുത്. ഒപ്പം പേജറുകൾ പ്രവർത്തനക്ഷമവുമായിരിക്കണം. ഇത്തരത്തിലൊരു ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ അതിന് എത്രത്തോളം സമയമെടുത്തിട്ടുണ്ടാകും, എത്രത്തോളം ആൾക്കാരുടെ സഹായം ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ടാകും എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇവയ്ക്കൊക്കെയായി വലിയ ആൾശക്തിയും ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നാണ് നിഗമനം. റേഡിയോ ആവർത്തിയെയാകാം സ്ഫോടനത്വരമായി ഉപയോഗിച്ചിരിക്കുക എന്നാണ് പ്രാഥമിക നിഗമനം. സൈബർ ആക്രമണമാണെന്ന് പറയുവാൻ സാധിക്കില്ല. കാരണം സൈബർ ആക്രമണമാണെങ്കിൽ ഒരേ കമ്പനിയുടെ പേജറുകൾ ഒരേ സമയം പ്രവർത്തനരഹിതമാവുകയേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും തെക്കൻ ലെബനൻ, ബെഗാവാലി, ബൈറൂത്ത്, സിറിയൻ തലസ്ഥാനം എന്നിവിടങ്ങളായി 1000കണക്കിന് പേജറുകളിൽ ഒരേ സമയം ബാറ്ററികൾ പൊട്ടിത്തെറിച്ചത് അട്ടിമറിയാണെന്ന് കരുതാൻ കാരണങ്ങൾ ഒരുപാടുണ്ട്. എന്തായാലും പരിക്കേറ്റവരുടെ എണ്ണം 2700 കടന്നതായാണ് റിപ്പോർട്ടുകൾ. എന്തായാലും പുതുതായി പുറത്തിറക്കിയ പേജറുകളാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചത്. സംഘത്തിലെ 2 പേരും ഒരു പെൺകുട്ടിയും കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള ഉദ്യോഗസ്ഥരിൽ ഒരാൾ അറിയിച്ചു. വിവിധ ഹിസ്ബുള്ള യൂണിറ്റുകളെയും സ്ഥാപനങ്ങളെയും പ്രവർത്തകർ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. ലെബനനിലെ ഇറാൻ അംബാസിഡർ മുജ്തബ അമാനിക്ക് സ്ഫോടനത്തിൽ പരിക്കേറ്റതായി ഇറാന്റെ മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടത്തുകയാണെന്ന് ഹിസ്ബുള്ള പ്രസ്താവനയിലൂടെ അറിയിച്ചു. ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് ാണ് മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. തൽക്കാലത്തേക്ക് ആരോഗ്യ പ്രവർത്തകർ പേജറുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും നിർദ്ദേശമുണ്ട്. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സ്ഫോടനങ്ങൾ. എന്നാൽ സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇറാൻ ആരോപിക്കുന്നു. പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നെന്നും ലെബനാനിൽ എത്തുന്നതിന് മുമ്പ് കൃത്രിമം നടന്നെന്നുമാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി ഇസ്രായേലാണെന്നാണ് ഹിസ്ബുള്ള ആരോപിക്കുന്നത്. ആക്രമണം നടത്തിയത് ഇസ്രായേലാണെങ്കിൽ അതിനായി അവരുടെ ചാരസംഘടനയായ മൊസാദ് പേജറുകളുടെ ഉൽപാദന വിതരണ സമയം മുതലുള്ള ഘട്ടങ്ങളിൽ തന്നെ ഇടപെട്ടിട്ടുണ്ടാകാമെന്നും നിഗമനമുണ്ട്. അതേസമയം പേജറുകൾ പൊട്ടിത്തെറിച്ച സംഭവം വലിയ സുരക്ഷാ വീഴ്ചയാണ്, ഹിസ്ബുള്ളയുടെ വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.